Season 2. ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമുക്കെല്ലാവർക്കും ഓരോ പുതിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും ഓരോ പുതിയ എക്സ്പീരിയൻസും ഉണ്ടാകും. ഇവിടെ ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് പൂർണ്ണത നൽകാനാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സ്റ്റെല്ലാർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് കമലഹാസൻ നായകനായി അഭിനയിച്ച മദനോത്സവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളത്തിന് സമ്മാനിച്ച നടന സൗഭാഗ്യമാണ്. Ladies and gentlemen, please welcome the very talented Zarina Wahab. Meele poomala kaade tenala kaatewa ennam paranja chithrangal kondu malayaligal nenjilettiya indian cinemayile abhimanam bhashayude adirvarambugale nadana migavinal marigadanna nakshatra shobha ഇന്ത്യൻ സിനിമയിലെ ആ അഭിമാന സ്തംഭം ശ്രീമതി സറീന വഹാബിന് സഹർഷം സ്വാഗതം. Thank you very much. Ellarkkum manasinaranya snehamaanu. I love you all. Thank you. Ippa kettile chitchor enna otta chithram madi. Chitchorile Geetha Chaudhary aanu da nikkunnathu. Correct? Madanolsavathile Elizabeth. Pinne varshangalkku shesham vannu Adaminte magan Abuile thara sanidhyam avada maadavayittanu. Adu character role. Makka Madinathil എത്തുവാനല്ലാതെ തുച്ഛമി ജന്മത്തിൻ അർത്ഥമെന്തോ. പിന്നെ ആഗതൻ ലാലിനോടൊപ്പം അല്ലേ? പിന്നെ പൃഥ്വിരാജിന്റെ കലണ്ടറിലായിരുന്നു ശരിക്കും ഒരു തിരിച്ചു വരവ് വന്നത് അല്ലേ? പിന്നെ മനസ്സിൽ തട്ടിയ ഒരു ചിത്രമുണ്ട്, റിമിക്ക് വേണമെങ്കിൽ രണ്ടുപേരും പാടാം. ചാമരം എന്ന ചിത്രത്തിലെ അധ്യാപികയാണ്. അല്ല, അന്ന് ഇന്നത് പുതിയ ഒരു ചിന്തയായിട്ട് വന്നതാണ്. അധ്യാപികയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാമരം എന്ന പടത്തിലൂടെ ഞങ്ങളെയൊക്കെ കോരിത്തെറിപ്പിച്ചിട്ടുള്ള നാഥ നീ വരും കാലച്ചോ കേൾക്കുവാൻ. അതാണോ പാടുന്നത്? ഏതാണ് റിമി ഇപ്പൊ? എന്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് നാഥ നീ വരും. എല്ലാ ഓൾ ടൈം ഹിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ മാമിന് വേണ്ടി ഞാൻ രണ്ടുപേരും പാടാൻ പോകുന്നത് അഭിനയിച്ച ഖരോണ്ട എന്ന ചിത്രത്തിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സെറീനാജിക്ക്. അതിനൊരു വലിയ കൈയടി. ഇനി വേറൊരു കാര്യം, സെറീനാജിയുടെ ഹസ്ബൻഡും ഗ്രേറ്റ് ആക്ടറാണ് ആദിത്യ പഞ്ചോളി. മകനും ഇപ്പോ ഒരു ഹീറോ ആണ് സൂരജ് പഞ്ചോളി. ജഗദീഷ്, ഞങ്ങള് ആഗതൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, കമൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ. അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുണ്ടായ ഒരു ചെറിയ സംഭവം പറയാം. അന്ന് ഒരുപാട് പേരുടെ കോമ്പിനേഷനുള്ള ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പോലെ ചേച്ചി ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷെ ഷോട്ടിന് വരുമ്പോഴേക്കും ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഷോട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും പോയിട്ട് വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഇല്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. അവസാനം ജഡ്ജിയുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ അവര് പേടിച്ച് മടിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ജഡ്ജിയുടെ അമ്മ മരിച്ചു എന്നുള്ള ഫോൺ വന്നിരുന്നു.
പക്ഷെ ആ ഷൂട്ടിംഗ് മുടങ്ങി പോകുമെന്ന് പേടിച്ചിട്ട് ചേച്ചി അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എല്ലാവരും പറഞ്ഞു വിടും എന്നുള്ളൊരു ഉറപ്പാണ്. ഷൂട്ടിംഗ് മുടങ്ങും, പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരും. അതും പേടിച്ചിട്ട് അത് പറയാതെ ഒളിപ്പിച്ചു വെച്ച കലയോട് അങ്ങനെ ആദരവുള്ള ഒരു വലിയ കലാകാരിയാണ് എഴുന്നേൽക്കുന്നത്. ഓക്കെ സരണാജി, ഇപ്പം നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ആ കണ്ണ് നിറഞ്ഞൊക്കെ ഇവിടെ കോമഡി സ്റ്റാർസ് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലേ മീര? അപ്പൊ സെറീനാജിയെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു സോങ്, മദനോത്സവത്തിലെ സോങ് ആയിക്കോട്ടെ. ഓക്കെ പാലപ്പും കനിക്ക് പളുങ്കു പോക്കും നിലാവിൻ മന്ദലിൽ കളിപ്പൂച്ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ തളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മല താണി വേണ്ടേ കളിപ്പൂച്ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ തളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മല താണി വേണ്ടേ കൺമണി പാടു പാടു നീ നീവാ നീവാ പാലപ്പും കനിക്ക് പളുങ്കു പോക്കും നിലാവിൻ മഞ്ഞളിൽ കത്തേവാ ദിവാ ദിവാ. പൂന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഡക്റ്റ് ആണ് സെറീനാജി. ജയതിഷേട്ടാ, നമ്മൾ മദനോത്സവം എന്നൊരു സോങ്ങിലൂടെയാണ് സെറീനാജീനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. സോ ആ മദനോത്സവ സമയത്ത് ഭയങ്കര യങ് ചാമിങ് ആയിട്ടുള്ള ഒരു കമൽഹാസൻ സാറുമായിട്ടുള്ള ഒരു സ്ക്രീൻ ഷെയറിംഗ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ലൈവായിട്ട്. ഏറ്റവും മലയാളം കണ്ട ഏറ്റവും ബെസ്റ്റ് റൊമാൻറ്റിക് സ്റ്റോറി എന്ന് തോന്നിപ്പോ. കാരണം എപ്പൊ കണ്ടാലും നമ്മൾ കരഞ്ഞ് അമ്മാതൊരു അഭിനയം സ്റ്റോറിയും കമൽ സാറിന്റെ കൂടെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് മീര ചോദിക്കുന്നത്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് കമൽ സാർ? എക്സ്പീരിയൻസ് വാസ് ഫാന്റാസ്റ്റിക് വർക്കിംഗ് വിത്ത് ഹിം ബിക്കോസ് ഫസ്റ്റ് ഡേ വെൻ ഐ വെന്റ് ഫോർ ദ ഷൂട്ടിംഗ് They gave me Malayalam lines and all. I read and I started crying. I said, Kamal, please let me go. I won't be able to speak. Then he said, don't worry, we will help you. Since you are here, work for one day. If you don't feel comfortable, you can go back. I did and everybody was helping me with the lines and all. And I felt so happy and feel like I'm at home. And I did my first film with very nicely. And after that, I did 28 films in Malayalam. So I'm really proud. മാടപ്രാവേവാ ഒരു കൂടു കൂട്ടാൻ വാ ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയാ നീ വാ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കണ്ട മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയിൽ ഷാറൂഖ് ഖാന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് സെറീനാജിയാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് താരങ്ങൾ ഒരു സ്റ്റാർ സ്റ്റഡഡ് മൂവി നായാട്ട്, അതിൽ പ്രേം നസീർ സാറും ഉണ്ടായിരുന്നു, ജയൻ സാറും ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മസൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഐ വാസ് എക്സ്ക്യൂസ് മീ ഐ വാസ് വെരി വെരി ഹാപ്പി ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ലക്കിയസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് എർത്ത് അമംഗ് ദ ആർട്ടിസ്റ്റ് ബിക്കോസ് ഐ വർക്ക്ഡ് വിത്ത് നസീർ സർ. ഇറ്റ്സ് എ ബിഗ് ഡ്രീം ആൻഡ് ഐ വാസ് വെരി ലക്കി ടു വർക്ക് വിത്ത് ഹിം ആൻഡ് ജയൻ സർ വാസ് ഓൾസോ ദേർ ബട്ട് നസീർ സർ വാസ് ഫാന്റാസ്റ്റിക്. ഹീസ് സച്ച് എ നൈസ് ഹ്യൂമൻ ബീയിങ്. എന്തായാലും ചേച്ചിക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ചേച്ചി റെഡി ആണോ? ആർ യു റെഡി ഫോർ എ സർപ്രൈസ്? നിറഞ്ഞു കവിഞ്ഞു മനസ്സിൽ രാഗ മധുര മുന്തിരികൾ. ഓ മൈ ഗോഡ്, ഹി റിമൈൻഡ്സ് മീ ഓഫ് ജയൻ സർ. ഓ ഗോഡ്,
I worked with him. He was such a lovely person. And he was there in my first movie, Madanotsavam. He played a doctor. After that, when I worked with him in Nayat, he was my hero. Oh, God. I really... Jane, sir. Kalaki, sir. Zarina, ma'am, ഇത്രയും ലാംഗ്വേജസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഓർമ്മയുള്ള ഒരു സോങ് ഉണ്ട്. ഏതെങ്കിലും ഇഫ് ഇറ്റ്സ് എ ഹിന്ദി, ഇറ്റ്സ് എ തെലുങ്ക് സോങ്, എനിതിങ് ഫ്രം യു, വി വുഡ് ലൈക്ക് ടു ഹാവ് എ സോങ്. ജസ്റ്റ് ടു ലൈൻസ് ഓഫ് എ സോങ്. ടു ലൈൻസ്. ഇവിടെ എത്തിയിട്ടുള്ളത് ആര്യനാട് അക്ഷര കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇന്ന് സെറീന ജി ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് എലക്ഷൻ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങളൊന്ന് സെറീന ജീനെ ഞെട്ടിക്കാൻ പോവുകയാണ്. ഓൺ സ്റ്റേജ് ടീം പോപ്പി ഉണ്ടാകും, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ, എന്റെ വീടിന്റെ അവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് സ്ഥിരമായിട്ട് ഗന്ധർവം കൂടുമായിരുന്നു. എന്നിട്ട് എന്തായി? എന്നിട്ട് എല്ലാരും കൂടെ കാത്തിരുന്നിട്ട് രാവിലെ ഗന്ധർവനെ പിടിച്ച് വാഴ കെട്ടിട്ട് അടിച്ച് രാവിലെ കല്യാണം കഴിപ്പിച്ചു. നിങ്ങള് സ്ഥാനാർത്ഥിയെ നിർണയിച്ചോ? ആ ശരി സാറേ. ഡേ, 60 പേരുണ്ട്, ഞറുക്കിട്ടോണ്ടിരിക്കുവാ. സാർ, 60 പേര് നറുക്കിട്ട് വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിയും. നമസ്കാരം. ഈ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ജഗദീശ്വരനല്ലേ? സാർ, എന്റെ ചിഹ്നം അറിയാലോ, പിച്ചച്ചട്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും ജീവിക്കാം. എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിരുന്നല്ലേ അവള്. എട്ടും പൊട്ടും തിരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്? നാല് പെറ്റങ്ങളെ, അത് അവളുടെ മിടുക്ക് അല്ല. പിന്നെ മരിച്ചവരാരും തിരിച്ചു വരില്ല പേരുട്ടി. മരിച്ചവരാരും തിരിച്ചു വരില്ല പേരുട്ടി. വഴിവെക്കിലൂടെ ഞാൻ കണ്ടുവളർന്ന ആ കുട്ടി ജെല്ലിക്കെട്ടി. ജെല്ലിക്കെട്ട അരി ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വരയും ചിരിയും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ അത്രയും എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം പോപ്പി. നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണി. തീരാ തീരാ നേതാവേ, തീരാ തീരാ നേതാവേ, കറുത്ത മുത്തേ നാടിൻ മുത്തേ, കറുത്ത മുത്തേ നാടിൻ മുത്തേ, വിജയം നമ്മൾ കൊയ്യും മുത്തേ, വിജയം നമ്മൾ കൊയ്യും മുത്തേ. ഈ പുള്ളിയുടെ ഫോട്ടോ മാക്സിമം ആൾക്കാരെ കാണിക്കാതിരിക്കണം. ആ ചിഹ്നം വേണമെങ്കിൽ കാണിച്ചോ, അത് കിട്ടിയാൽ കിട്ടാനുള്ള വോട്ടും കൂടെ നമുക്ക് പോകും. മനസ്സിലായില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ 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 പൊക്കോ പൊക്കോ. ഹലോ, സ്ഥാനാർത്ഥിന് തീരുമാനമായില്ലേ നിങ്ങളെ? ശ്രീധരായി. കറുത്തമുത്ത്? ആ കറുത്തമുത്ത്. കറുത്തമുത്താണോ? കറുത്തമുത്തല്ല, ഞങ്ങൾ സ്നേഹത്തിന് ഓമനെ ഓമനെ നേതാവേ, ഞങ്ങളുടെ ഓമനെ നേതാവേ, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ശരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഓമനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിളിക്കും? പോയിരുന്ന് പറയടാ, രാവിലെ ഇറങ്ങിക്കോളും. ഓനോ കണ്ടു
നല്ല ഉത്തരവാദിത്വം അറിയാം, നിനക്ക് നല്ല ഉത്തരവാദിത്വം. നീ അല്ലേ പറഞ്ഞു രാവിലെ വന്ന് ഇവിടെ കളവ് വരച്ചിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എത്താന്ന്. എടാ എന്റെ വീടിന്റെ അവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് സ്ഥിരമായിട്ട് ഗന്ധർവം കൂടുമായിരുന്നു. എടാ പഴമക്കാർ ഇങ്ങനെയൊക്കെ പറയും, അതായത് അസമയത്ത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗന്ധർവം കൂടും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് എന്തായി? എന്നിട്ട് എല്ലാവരും കൂടെ കാത്തിരുന്നിട്ട് രാവിലെ ഗന്ധർവനെ പിടിച്ച് വാഴ കെട്ടിട്ട് അടിച്ച് രാവിലെ കല്യാണം കഴിപ്പിച്ചു. ഇത് ഏത് ഗന്ധർവന്റെ കാര്യം പറഞ്ഞു? ഞങ്ങളവിടെ മീമിക്കാൻ വരുന്ന സുഖു സുഖ ഗന്ധർവൻ. അങ്ങനെ രാവിലെ ഗാന്ധർവ വിവാഹം കണ്ട്. ശരി കളി, എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ പ്രചരണത്തിന് നീ നിന്റെ പാർട്ടിയുടെ കൂടെ കാണും, പക്ഷെ ഒരു ദിവസം പോലും പോളിംഗ് ബൂത്തിൽ നിന്നെ കാണാറില്ല. അളിയ, ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും. അത് ഇപ്രാവശ്യം പ്രത്യേകത, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. നിന്റെ അച്ഛൻ മരിച്ചിട്ട് 10-12 വർഷമായില്ലേ? ആയി. പക്ഷെ ഏത് പാർലമെന്റ് ഇലക്ഷൻ വന്നാലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും എന്റെ അച്ഛൻ കൃത്യമായിട്ട് അവിടെ വോട്ടിടാൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പോളിംഗ് ബൂത്തിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ കിടക്കും. അതിന് എനിക്ക് മരിച്ചു എന്റെ അമ്മമ്മയെ കാണണം. 25 വർഷമായി മരിച്ചിട്ട് അമ്മമ്മയെ വന്ന് വോട്ട് ചെയ്യാം. എന്തുവാണ് ഇത്? ആത്മാക്കണ്ട ഇലക്ഷനാ? എടാ 1.5 ആഴ്ചയിലായി ഇതിന്റെ മൂട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പൂന്നല്ല നീ വേറെ എന്തെങ്കിലും എഴുതി വെച്ചോ? അവരെ സ്ഥാനാർത്ഥി തീരുമാനമായില്ലെന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഒരു കുമാരി അമ്മ എന്ന് പറഞ്ഞു. കുമാരി അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇങ്ങനെ കുമാരി അമ്മ എന്ന് എഴുതി വന്നപ്പോ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ സ്ഥാനാർത്ഥി മാറി കുമാരി അമ്മ അല്ലാന്ന്. കുളത്തിൽ ചാടി ചന്ദനാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കഷ്ടപ്പെട്ട് കുളത്തിൽ ചാടി എഴുതി. അപ്പം അവർ ഓടി വന്നിട്ട് പറഞ്ഞു, സ്ഥാനാർത്ഥി മാറി കുന്നൽ ബാബു നിക്കണേന്ന്. അപ്പൊ ഞാൻ വീണ്ടും കുന്നൽ ബാബു എന്ന് എഴുതി. ഇപ്പൊ പറഞ്ഞു വീണ്ടും സ്ഥാനാർത്ഥി മാറി എന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്ത് ഒരു കു മാത്രം അവിടെ എഴുതി വെച്ചു. എന്തിനു കു? അല്ല, ഈ വരുന്ന സ്ഥാനാർത്ഥികളുടെ പേരിന് മുന്നിൽ കൂ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂ എഴുതണ്ടല്ലോ. എഴുതി വെച്ചു. എടാ അതാണോ വിഷയം? അതിന് വേണമെങ്കിൽ നിന്റെ പാർട്ടി ഓഫീസിൽ വിളിച്ചു ചോദിച്ചാ പോരെ. ഹലോ, കെ സി പി സിയുടെ ഓഫീസാണോ? സാറേ പിന്നെ നിങ്ങളെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചോ? ആ ശരി സാറേ. ഡേ 60 പേരുണ്ട്, ഞറുക്കിട്ടോണ്ടിരിക്കുവാ. 60 പേര് നറുക്കിട്ട് വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിയും. നേതാവേ, ആ നിങ്ങളുടെ ഒരു അടിയാണോ? അണിയാണോ? അപ്പൊ ഈ ജാഥയൊക്കെ നടക്കുമ്പോ എന്നെ അറിയിക്കണ്ടേ? ജാഥയോ? എവിടെ? റോഡ് നോക്ക്. എടാ എനിക്ക് കൊളസ്ട്രോൾ, ഞാൻ രാവിലെ നടക്കാനിറങ്ങി എന്റെ പുറകെ നടക്കുന്നറിയാം. നേതാവേ, നമ്മളെ ഈ തവളക്കുളിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആര് സ്ഥാനാർത്ഥി? ഈ മണ്ഡലത്തിലെ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരിക്കുന്നത്. അതാരാണ്? നീ നിന്റെ കണ്ണു തുറന്ന് മുന്നിലേക്ക് ഒന്ന് നോക്കൂ. ഈ കിഴങ്ങനെയൊക്കെ ആണല്ലോ ഞാൻ അണിയാഴ്ച കൊണ്ടു നടക്കണത്. ഈ ഞാൻ തന്നെ ടി വി സുഗുണൻ. ആണോ? ഈ നിങ്ങൾ സ്ഥാനാർത്ഥിയായ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണ് ഞാൻ സ്ഥാനാർത്ഥി? എന്താ കുഴപ്പം? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ടി വി സുഗുണൻ. എതിർ സ്ഥാനാർത്ഥിയുടെ പേരെന്തുവാ? ജനങ്ങൾക്ക് വ്യക്തമായിട്ട് വേറെ ആരെങ്കിലും ജയിച്ചോളും. അത് അഥവാ നമ്മളിപ്പോ ഇലക്ഷൻ വോട്ട് ചെയ്ത് ജയിച്ചു എന്ന് കരുതുക, ഞാൻ ജയിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? വ്യാമാരിയും കൊടുങ്കാറ്റൊക്കെ വന്നിട്ട് ജനം സഹിച്ചില്ലേ, അതുപോലെ സഹിച്ചോളൂ. നീ എന്റെ പക്ഷത്താണോ അവരുടെ പക്ഷത്താണോ? ഞാൻ ജനപക്ഷത്താണ്. വൈകുന്നേരം ആകുമ്പോ ജനപക്ഷത്ത് അല്ലേ? എടാ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് വോട്ട് ചെയ്ത് ഇറങ്ങിയാലോ. ഇറങ്ങ്, നീ വാ, നീ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ നിൽക്കാം. ഓക്കെ, എനിക്ക് വരണ്ടാ പണി. ആരുടെത്തൊക്കെ വോട്ട് ചോദിക്കണം എന്ന് നിനക്കറിയാവോ? ആ ജനങ്ങളടുത്തൊക്കെ ചോദിക്കണം. സിനിമാ താരങ്ങളടുത്തൊക്കെ വോട്ട് ചോദിച്ചാൽ ഗുണനെന്നറിയോ? അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും. സാറേ നമസ്കാരം. ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പുതിയ സ്ഥാനാർത്ഥിയാണ്. പേര് ടി വി സുഗുണൻ. അപ്പൊ എന്റെ ചിഹ്നം പിച്ചച്ചട്ടിയാണ്. സാർ എനിക്ക് വോട്ട് ചെയ്യണം. ആ അതേ കിടക്കണ ചട്ടിയെങ്കിലും രാവിലെ വന്നപ്പോ തന്നെ പറ്റി. നമസ്കാരം. ഈ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ജഗദീശ്വരനല്ലേ? സാർ എന്റെ ചിഹ്നം അറിയാലോ, പിച്ചച്ചട്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും ജീവിക്കാം. അതെന്താ സാർ അർത്ഥം വെച്ച് പറഞ്ഞത്? നമ്മളെ ചിഹ്നം പിച്ചച്ചട്ടിയല്ലേ, ഇലക്ഷൻ കഴിഞ്ഞാൽ അതോടുകൂടി ജീവിക്കാന്നാ പറഞ്ഞത്. നമുക്ക് അടുത്തേക്ക് പോവാ. ഹലോ, പേരെന്താണ്? റിമി. റിമി, റിമിക്ക് ഓട്ട് പ്രായമൊക്കെ ആയോ? കഴിഞ്ഞ വർഷം 18. അപ്പൊ ഇത്തവണത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ? തീർച്ചയായിട്ടും. എവിടെയാണ് വോട്ട് ചെയ്യുന്ന സ്ഥലം? കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി? നിങ്ങളെ പിച്ചച്ചട്ടിയല്ലേ ചിഹ്നം? എന്റെ കഞ്ഞിക്കുഴിയാണ് വീട്. എന്തുകൊണ്ട് നമ്മളിന്ന് നല്ല ചേർച്ചയുണ്ട്, ഉറപ്പായിട്ട് വോട്ട് വന്നിരിക്കും. ആണോ? അപ്പൊ നമുക്ക് കഞ്ഞിക്കുഴി എന്നുള്ള കഞ്ഞി എടുത്ത് പിച്ചച്ചട്ടി എടുത്ത് കുടിക്കാൻ പറ്റും. ഇതൊക്കെ പാഴേ, വാ, വെറുതെ നിന്ന് മനുഷ്യനെ മെനക്കരുത്. ഹലോ നമസ്കാരം, ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നവർ ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ.
പേര് സുഗണൻ ചിഹ്നം പിച്ചച്ചട്ടി എന്റെ അമ്മയാണോ എന്റെ അച്ഛനാണോ ദൈവത്തിനാണോ സത്യം എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല ഒരു വോട്ട് കൊടുത്താൽ പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ പോക്കോളൂ നമ്മൾ വോട്ട് പിടിക്കാൻ വന്നാ ഹലോ നമസ്കാരം മാഡം നമസ്കാരം എന്റെ പേര് ടി വി സൂടൻ നാട് തവളക്കുഴി അവിടെ ഒന്ന് മത്സരിക്കുവാണ് ഇലക്ഷന് മാഡത്തിന് വോട്ടുണ്ടോ I can't because I'm not from here. मैं आपको वोट नहीं दे सकती क्योंकि मैं यहाँ से नहीं हूँ मैं महाराष्ट्र से हूँ इधर मत हिंदी करने वाला और वोट बोलने में कितने दिला ओके बाय थैंक यू हाँ इंदर पन्ने लिया ആഞ്ഞ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും ഇലക്ഷൻ യാതൊരു കുറവുമില്ലാതെ അണികളെ എല്ലാരും കൂട്ടിക്കൊള്ളണം അത് വേറെ കാര്യമുണ്ട് പഴയതുപോലെ 300 രൂപയ്ക്ക് നാരങ്ങവെള്ളത്തിന് ആ രൂപ വരത്തില്ല പിന്നെ 1500 രൂപയും ചില്ലി ചിക്കനും കൊടുക്കണം 1500 ചില്ലി ചിക്കനും കൊടുക്കാൻ നീ ബുക്ക് ബുക്ക് ചെയ്താ ഹലോ ഹോട്ടൽ രാജധാനി അല്ലേ ആ 20 പേർക്കുള്ള പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ ഒളിമ്പിക്സിന്റെ വട്ടത്തിൽ അരി നടക്കുള്ള ഉള്ളി ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാ ഇതിൽ എഴുതണോ വേണ്ടത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ആദ്യം എന്റെ ഈ കൂനൊരു സമാധാനം പറഞ്ഞതാ ഇവര് ബുക്ക് ചെയ്ത മതിലല്ല ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാ ഇത് എന്റെ നേതാവ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാ തമാശ പറയല്ലേ കളി തമാശ വേറെ നീ അത് പറയരുത് പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെ രാവിലെ 6 മുതൽ പണി തുടങ്ങി നമ്മുടെ പാർട്ടിക്കാര് 6 തൊട്ട് പണി തുടങ്ങി പക്ഷെ ഈ പണിയാണെന്ന് മാത്രം ഞാൻ എന്തോ ചെയ്യാനാ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കേസാണ് എന്താ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കേസം ഒന്നുകൂടെ പറഞ്ഞു എന്താ പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസം നീയും 6 പണി തുടങ്ങി അനാവശ്യം പറയുന്നത് 5:30 ആയപ്പോ തുടങ്ങി കഴിച്ച് അതൊക്കെ പ്രകടന പത്രിക എല്ലാവർക്കും കൊടുത്തോ പിന്നെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രകടന പത്രിക ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വെരി ഗുഡ് പക്ഷേ ഈ വീടുകളിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഈ രാത്രി ആകുമ്പോ നേതാവ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ അത് അല്പ ദിവസത്തേക്കും നിർത്തി വെച്ചാൽ നന്നായിരിക്കും നിന്റെ നേതാവ് വേറെ ഇതാണ്ട് ഇത് പേരെന്താ സുഗുണൻ നിന്റെ നേതാവ് ആരാ പേര് സുഗതൻ സുഗുണൻ സുഗുണൻ ഓ സുഗുണൻ സുഗുതൻ ആകെ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പേരിന്റെ കൂടെ ഇനീഷ്യൽ കൂടി ചേർക്ക് നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ എന്താ ടി വി ടി വി സുഗുതൻ നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ ടി വി സുഗുണൻ ടി വി ഒരു കാര്യം ചെയ്യ് നിന്റെ നേതാവിന്റെ ടി വി മാറ്റിയിട്ട് എൽ സി ഡി ആക്കാൻ പറ്റും എത്ര ഇഞ്ചിന്റെ അടിപൊളി നിങ്ങൾ ജയിച്ചു ഉറപ്പാ ഞങ്ങൾ ജയിച്ചു അതെന്താ അങ്ങനെ തോന്നിയത് ആ സൈസ് കിഴങ്ങന്മാരല്ലേ കൂടെ കൊണ്ട് നടക്കണേ ഹലോ നമ്മുടെ കിഴക്കേടത്തെ ലില്ലിക്കുട്ടി ഇല്ലേ ലില്ലിക്കുട്ടി മരിച്ചെന്ന് കിഴക്കേടത്ത് അറിഞ്ഞൂടെ നമ്മുടെ നമ്മുടെ ഈ പഞ്ചായത്ത് ഓഫീസില്ലേ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഇടവടി അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ആ ഇടവടി ഇറങ്ങുന്നിടത്ത് അവിടെ ആ രമണി ചേച്ചിയുടെ വീടില്ലേ രമണി ചേച്ചി ഏത് രമണി ആ വെളുത്ത മൂക്കുത്തിയിട്ട രമണി ചേച്ചി ആ രമണി ചേച്ചിയുടെ വീട്ടിന്റെ ബാക്കില് മതിലില്ലേ ആ മതിലെടുത്ത് ചാടിക്കഴിഞ്ഞ അപ്പുറത്ത ബിന്ദു ചേച്ചിയുടെ വീടില്ലേ ബിന്ദു ചേച്ചി ചുരിദാറിന് ഷാളിടാത്ത ചേച്ചി ആ ചേച്ചിയുടെ വീടിന്റെ അടുക്കള വഴി പോകുമ്പോ അവിടെ നെല്ലിയുടെ മുട്ടിൽ പട്ടിയെ കെട്ടിട്ടില്ലേ ആ പട്ടിയുടെ കടിയുള്ള നമ്മൾ പമ്മി ആ മതിലെടുത്ത് ചാടിക്കഴിഞ്ഞ തൊട്ടപ്പുറത്തെ വീടില്ലേ
ഒരു രമണി ചേച്ചി. ഏത് രമണി? ഈ ഇടുപ്പിൽ കറുത്ത പാടുള്ള അത് വലത്തല്ലേ? അത് ബിന്ദു ചേച്ചി. ആ ചേച്ചിയുടെ ബാക്കിൽ അവിടെ കക്കൂസിന്റെ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴി വീടാ നമ്മൾ പതുക്കെ അപ്പുറത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ആ മതിലെടുത്ത് ചാടുമ്പോ തൊട്ടപ്പുറത്തെ വീടാണ് ഈ കിഴക്കേടത്ത് ലില്ലിക്കുട്ടിയുടെ വീട്. അപ്പൊ നമുക്കൊരു ഓട്ടിനുള്ള വകുപ്പില്ലേ? അവിടെ ഉണ്ട്, നമ്മൾ പോണം. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് കൊണ്ടുപോകുന്ന റീത്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? നേതാവ് എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? എന്താ വിചാരിച്ചത്? ഇലക്ഷൻ പ്രമാണിച്ച് ഇങ്ങനെ പോകാനായിട്ട് 12 റീത്താ ഞാൻ മേടിച്ച് അടുക്കി വെച്ചിരിക്കുന്നത്. എന്നെ അവരറിയണ്ട, നീ പോയി എടുത്തോ. നേതാവേ, അവരെ പോകുന്നുണ്ടാ? എവിടെ പോകുന്നു? കയ്യിൽ റീത്തുണ്ട്. എവിടെ ഉദ്ഘാടനത്തിന് പോവാണ്? റീത്തമ്മച്ചാണല്ലോ ഉദ്ഘാടനത്തിന് പോകുന്നത്. മരിപ്പ് വീട്ടിലെങ്ങാണ്ട് പോവാണ്. അപ്പൊ അവന്മാർ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ആ വീട്ടിൽ ചെല്ലണം. ആ നൈസ് വാക്കിന് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. വോട്ട് പിടിക്കാൻ വിടരുത്, വിട്ടു കൊടുക്കരുത്. അപ്പൊ നമ്മൾ റീത്ത് മേടിച്ചാ? ഇന്നലെ വേണ്ടെന്നല്ലേ പറഞ്ഞു? വേണ്ടാന്ന്? ആര്? റീത്തെ. റീത്ത് മേടിച്ച റീത്ത് പോകുന്ന ഒഴിക്ക് മേടിക്കാം. ആ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത് മേടിക്കാം. അപ്പാ പോവാ. നമ്മുടെ നാട്ടില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രചരണം പോലെ തന്നെ നമ്മുടെ സ്കിറ്റും ടീം പോപ്പിയുടെ സ്കിറ്റും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാവും, അടിപിടിയാവോ, സമാധാനത്തിൽ അവസാനിക്കണമോ ഒക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക് ക്. എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിരുന്നില്ലേ അവള്? എട്ടും പൊട്ടും തിരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്? നാല് പെറ്റങ്ങളേ, അത് അവളുടെ മിടുക്ക് അല്ല പിന്നെ. നമ്മൾ മാക്സിമം അഭിനയിക്കണം. വോട്ട് വേണോ? വോട്ട് സങ്കടം. അപ്പൊ അവരെ വീക്ക്നെസ് കയറി പിടിക്കണം. അതല്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ സമാശ്വസിപ്പിക്കുന്നു. മരിച്ചവരാരും തിരിച്ചു വരില്ല മേൽക്കുട്ടി. മരിച്ചവരാരും തിരിച്ചു വരില്ല മേൽക്കുട്ടി. അല്ല, അങ്ങനെ എന്തോ അസുഖം. വലിക്കേണ്ടി വരും. എന്റെ കൂടെ പഠിക്കുമ്പോൾ വഴിവെക്കിലൂടെ ഞാൻ കണ്ടു വളർന്ന ആ കുട്ടി ജെല്ലിക്കെട്ടി. ജെല്ലിക്കെട്ടി? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. നേതാവേ, അവര് പോകുന്നുണ്ടാ? എവിടെ പോകും? കയ്യിൽ റീത്തുണ്ട്. എവിടെ ഉദ്ഘാടനത്തിന് പോവാണ്? റീത്തമ്മച്ചാണല്ലോ വടലെ ഉദ്ഘാടനത്തിന് പോകുന്നത്. മരിപ്പ് വീട്ടിലെങ്ങാണ്ട് പോവാണ്. അപ്പൊ അവന്മാർ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ആ വീട്ടിൽ ചെല്ലണം. ആ നൈസ് വാക്കിന് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. വോട്ട് പിടിക്കാൻ വിടരുത്, വിട്ടു കൊടുക്കരുത്. അപ്പൊ നമ്മൾ റീത്ത് മേടിച്ചാ? ഇന്നലെ വേണ്ടെന്നല്ലേ പറഞ്ഞു? വരണ്ടാന്ന്? ആര്? റീത്തെ. റീത്തേലട വരലെ റീത്ത് മേടിച്ചാ? റീത്ത് പോകുന്ന ഒഴിക്ക് മേടിക്കാം. ആ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത് മേടിക്കാം. അപ്പാ പോവാ. അങ്ങനെയാവട്ടെ, എന്നാലും ഇവിടെ വന്ന് ഞങ്ങൾ ആശ്വസിപ്പിച്ചല്ലോ. വളരെ നന്ദിയുണ്ട്. അങ്ങനെയാവട്ടെ. ഇന്നലെ വരെ നമ്മുടെ വീട്ടിലെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് നിന്ന നമ്മുടെ ലില്ലിക്കുട്ടി ഇനി നമ്മളെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സഹിച്ചല്ലേ പറ്റൂ. നമുക്കൊന്നും കൂടെ സംഘടിപ്പിക്കാൻ നോക്കാടി. അയ്യാ, അല്ലെങ്കിലേ വലിവ്. ഇനി ഇതിന്റെ കൂടെ എന്തോ സംഘടിപ്പിക്കാനാ? അയ്യോ, എന്നാലും അവൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ ഉദലങ്ങ എടുത്ത് കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവക്ക്. ഉദലങ്ങയാണെന്ന് വിചാരിച്ചു കാണത്തില്ലടി, ചക്കപ്പഴമാണെന്ന് വിചാരിച്ചു കാണുമടി. മാറിയേട്ട, അങ്ങനെയൊന്നല്ല. പാപം, എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിരുന്നില്ലേ അവള്? എട്ടും പൊട്ടും തിരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്? നാല് പെറ്റങ്ങളേ, അത് അവളുടെ മിടുക്ക് അല്ല പിന്നെ. അത് നമുക്ക് നഷ്ടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. നാല് പെറ്റാണ് കുഴപ്പം. 2.5 ലിറ്റർ പാല് കറക്കുന്നതാ. അന്ന് അങ്ങനെ ഒരാട് ചത്തപ്പോഴാ എനിക്ക് പ്രയാസം. നിങ്ങളൊരൊറ്റയാളെ കുറ്റം പറഞ്ഞാ മതി. അതെ, ആടിനെ അഴിച്ചു വിടുമ്പോഴേ അതിന്റെ കൂടെ പോണായിരുന്നു. അതിന്റെ കൂടെ പോയി ഓടക്കുഴൽ വായിക്കാനെ ഞാൻ ചങ്ങമ്പുഴയിലെ രമണനല്ലടി. നമ്മളിവിടുത്തെ സ്ഥാനാർത്ഥിയിലായിരുന്നു. പിന്നെ ഇലക്ഷൻ സമയത്തല്ലേ അവര് വരുള്ളൂ, അല്ലാതെ കാണാൻ പറ്റില്ലല്ലേ. ചേച്ചി, ഈ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവര് കൃത്യമായിരുന്നു അത് തരും.
പത്ത് സെന്റ് സ്ഥലം ചോദിച്ചാലോ? എന്തരയാ ചെയ്ത്? നീ അതാ പറഞ്ഞ എന്ത് ചോദിച്ചാലും കിട്ടുന്നു. മരിച്ച ആളുടെ പേര് എന്താണ്? ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി? അപ്പൊ ആയിരിക്കുന്ന ലില്ലിക്കുട്ടി അല്ലേ? അത് മറിയക്കുട്ടി. മറിയക്കുട്ടി മരിച്ച ആളായിട്ട് വരും. അമ്മ എങ്ങനെ ആയിരിക്കും? അമ്മ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം അഭിനയിക്കണം. വോട്ട് വേണോ? വോട്ട് സങ്കടം. അപ്പൊ അവരെ വീക്ക്നെസ് കയറി പിടിക്കണം. അതല്ല, സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യണം. സെന്റിമെന്റ്സ്? മേരിക്കുട്ടി. അതെ, ഇത് എന്റെ ഭർത്താവ. മേരിക്കുട്ടി, എന്ത് വാക്ക് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ആശ്വാസത്തിന്, ആർക്ക്? എനിക്ക്. ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ സമാശ്വസിപ്പിക്കുന്നു. മരിച്ചവരാരും തിരിച്ചു വരില്ല മേരിക്കുട്ടി. മരിച്ചവരാരും തിരിച്ചു വരില്ല മേരിക്കുട്ടി. സഹിക്കാൻ പറ്റുന്നില്ല. അവക്ക് ഇനി സങ്കടമുണ്ട്. എന്തോ ചേച്ചി, പോട്ട് ചേച്ചി, ഇവിടെ വേണം, ഇവിടെ വന്ന്. അടുത്തുള്ള ഒരാളാണ്. അടുത്തുള്ള ആളാ? ഓ, ഇവിടെ എന്താ കാര്യം? അല്ല, ഞാനിവിടെ അണ്ണന് വയ്യാണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഈ ചേച്ചിയുടെ കാര്യമെല്ലാം മൊത്തത്തിൽ ഞാനാണ് നോക്കണത്. അല്ലേ അണ്ണാ? അല്ല അണ്ണൻ എന്തോ അസുഖം. വലിക്കേണ്ടി വരും. മീൻ വെള്ളം വിഴുങ്ങിയ പോലായിരുന്നു. ഓ, ഒരു തുണ്ട് പഴം വിഴുങ്ങിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. പിന്നെ മീൻ വിഴുങ്ങിക്കുന്നത് അല്ല. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താ സംഭവിച്ചത്? അതായത് ഇന്നലെ ഒരു 4-4:30 ആവും. 4-4:30 ഞാൻ ലില്ലിക്കുട്ടിയെ കാണാനായിട്ട് വന്നപ്പോ ലില്ലിക്കുട്ടി മരിച്ചു കിടന്നു. അടുത്തൊരു ഒതളങ്ങേറെ ഭാഗവും ഞാൻ കണ്ടു. ആത്മഹത്യ? അല്ല, ഈ ആത്മഹത്യ ചെയ്യാൻ മാത്രം ലില്ലിക്കുട്ടി എന്താ വല്ല വേറെ എന്തെങ്കിലും പഠിത്തത്തിൽ അങ്ങനെ പോരാ? അല്ല, പഠിത്തത്തിന് അല്ല ഈ ആത്മഹത്യയുള്ള കാരണം വല്ലതും. എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പുറത്ത് ഒരു ബാബു ഉണ്ട്. ബാബു? ഈ ബാബു ഉണ്ട്. ലില്ലിക്കുട്ടിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് തവണ മാന്യമായിട്ട് വന്ന് ചോദിച്ചതാണ് കൊടുക്കോന്ന്. എന്നിട്ട് ഈ ചേച്ചി കൊടുത്തില്ല. ചേച്ചി, നിങ്ങളുടെ ഭാഗത്താ തെറ്റി. എന്താ? ഈ അടുത്ത വീട്ടിലെ ബാബുവായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ലില്ലിക്കുട്ടിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ മാന്യമായിട്ട് വന്ന് ചോദിച്ച സ്ഥിതിക്ക് അയാൾക്ക് കൊടുക്കാമായിരുന്നു ലില്ലിക്കുട്ടിയെ. അങ്ങനെ കണ്ടോർക്ക് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ എന്റെ ലില്ലിക്കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. ബാബു ചോദിച്ചിരിക്കുന്നു. അല്ല, ഇങ്ങ വന്നു. ഈ ബാബുവായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. അല്ല ബാബു, ശരിയല്ല, ആള് ശരിയല്ല. ഈ മരിക്കുന്നതിന് മുമ്പ് ലില്ലിക്കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ അങ്ങനെയല്ലോ? ഒരു 2 ദിവസം മുമ്പ് നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു. അപ്പോഴേ നിങ്ങൾക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് കേസ് എടുക്കണ്ട എങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിച്ചാൽ ആ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരാം. നിങ്ങൾ ലില്ലിക്കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? ഉദരങ്ങാൻ വെച്ച് ആത്മഹത്യ ചെയ്തില്ലേ? നിങ്ങൾ വോട്ട് തരാമെങ്കിൽ ആ കേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് തരാം. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കും. എന്ത് കാര്യം? അതെ, 2 ലിറ്റർ പാല് തരുന്ന ഞങ്ങളുടെ ലില്ലിക്കുട്ടി അബദ്ധ വശാൽ ഒരു ഉദലങ്ങ തിന്ന് ചത്തേ, എന്ത് കേസ് എടുക്കാനാ? 2 ലിറ്റർ പാലോ? 2 ലിറ്റർ ഈ 2 ലിറ്റർ പാല് തരുന്ന ലില്ലിക്കുട്ടി എന്ന് പറയുമ്പോ ഈ ലില്ലിക്കുട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ പുന്നാരിച്ച് വളർത്തുന്ന ഞങ്ങളുടെ ആടാ. ആടെന്ന് പറയുമ്പോ മനസ്സിലായില്ലേ? ഇല്ല, 4 കാലുള്ള ഒരു മൃഗം. നമ്മുടെ മരപ്പട്ടി കാള പറ്റുന്നത് കയറെടുത്ത് നിങ്ങോട്ട് പോന്നേക്കും. അടി കിട്ടിയിരുന്നത് കിണിക്കണം. തോട്ട വരുന്ന റീത്ത് പോക്കി പിടിച്ചോണ്ട് മറ്റേ സ്ഥാനാർത്ഥി. നീ ഇത് തന്നെ പറഞ്ഞ വീട് ലവ് മാരി നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ എന്ത് തുടങ്ങണ ഇവിടെ? നൈസിന് സെന്റി പിടിച്ചാ മതി. ഞാൻ സെന്റി പിടിക്കാനാണ് പറഞ്ഞ, അല്ല പിടിക്കാനല്ല. അല്പം നൈസിന് പ്രിയുള്ളവര്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുഗതം സാറിന്റെ അനുശോചന സമ്മേളനം ആരംഭിക്കുന്നു. പ്രസംഗത്തിനായി 2 വാക്ക് സംസാരിക്കാനായി ലില്ലിക്കുട്ടിക്ക് വേണ്ടി ഞാൻ നമ്മളെ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ, കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ, നാം ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഇന്ന് നടന്നു പോകുന്നത്. കാരണം ഈ
എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ കൂടെ പഠിക്കുമ്പോൾ വഴിവെക്കിലൂടെ ഞാൻ കണ്ടു വളർന്ന ആ കുട്ടി ജെല്ലിക്കെട്ടി. അതെ, ഞാൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ലില്ലിക്കുട്ടി എന്ന ജെല്ലിക്കുട്ടി അവളിന്ന് നമ്മുടെ ഉറപ്പില്ല. നമ്മൾ ആകെപ്പാട് വിഷമത്തിലാണ്. ഈ സങ്കടം ഞാൻ എങ്ങനെ ആരോട് പറയുമെന്നറിയില്ല. ഇന്ത്യക്ക് വേണ്ടി അഭിമാനത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്ന കുട്ടിയായിരുന്നവൾ, അവളെ അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? അതെ, എന്തുവായി പറയുന്നതെന്ന് പറയുന്ന പുതിയ പടത്തിൽ നായികയായിട്ട് വന്ന ആ കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് 22-ാം തീയതി വരെ ഇവിടെ കാണുമോ? അല്ല, ഇലക്ഷൻ ആണ്, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. നീ കാര്യം അറിയാതെ തുള്ളി ചാടരുത്. എന്ത്? ഈ മരിച്ച ലില്ലിക്കുട്ടി ആരാന്നറിയാമോ? ഇവിടുത്തെ പെണ്ണ്. എടാ, പെണ്ണല്ല, ആടാ. ഓടാ, ആട്. ഓയല്ലോ, കൈവിട്ടു പോയി. കൈ കിട്ടിയതുള്ള ഈ ലില്ലിക്കുട്ടി ആരെന്നറിയാവോ? എന്റെ കൂടെ പഠിച്ച സാരി കൊടുത്ത്, മഞ്ഞ സാരി കൊടുത്തതല്ല. പിന്നെ ഇവിടെ പാല് കറക്കുന്ന ആട്ടാണ് ആട്. എന്തായാലും ഒരു കാര്യം ചെയ്യണം, വന്നതല്ലേ, ഉള്ള ഓട്ടെങ്കിലും പിടിച്ചിട്ട് പോവാം. ഓട്ടം ഉറപ്പിച്ചിട്ട് പോയാൽ മതി. ഉറപ്പാണ്. എന്തായാലും വന്ന സുഗതൻ, എന്റെ ചിഹ്നം കൊടൻ ചക്കരക്കുടം. അപ്പൊ എനിക്ക് തന്നെ വോട്ട് തരണം. ഒരു അബദ്ധം പറ്റിയതാണ്. മരിച്ചു എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ ഓർത്ത് ഇവിടെ ആരാണ്ടാ മരിച്ചെന്ന്. തന്നെയല്ല, മരിക്കാണ്ട് ഇവിടെ ഒരാളുണ്ടല്ലോ. ഇവിടുത്തെ 5 വോട്ട് ഞങ്ങൾക്ക് തന്നെ തരണം. അത് ശരിയാകത്തില്ല. ഇവിടുത്തെ 5 വോട്ട് ഞങ്ങൾക്ക് തരണം. അതെങ്ങനെ? ഇവിടെ ആദ്യം റീതോട്ടത്തെ ഞങ്ങളല്ലേ. അത് പറഞ്ഞ കാര്യമല്ല. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ വന്നില്ലേ. ഈ മനുഷ്യനെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കണം എന്നറിയോ? ആര് പറഞ്ഞു? ഈ മനുഷ്യന്റെ വോട്ട് എനിക്കുള്ളതാണ്. ഞങ്ങളിവിടുത്തെ സ്ഥാനാർത്ഥികളാണ് സാർ. അവിടെ എന്തോ ഒരു ഇഷ്യൂ, ഒന്ന് റെഡിയാക്കിട്ട് പോയി. ഏതാണ് നീ? അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം വേദനയാളിയാ. പ്രത്യേകിച്ചും ചിക്കൻ്റെ കാലൊന്നും എടുത്ത് കടിക്കാവൂല. ഇങ്ങനെ ആക്കുമ്പോ എല്ലാം കൂടെ വലിയൊരു ഫീലാണ്. പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടാനും ബസ് കത്തിക്കാനും വേണ്ടി ഞാൻ നടന്നപ്പോ എന്റെ അമ്മ ഒരു നേരം ആഹാരം കഴിച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല. പക്ഷെ ഈ കൈ ഓടി ഞാൻ ആശുപത്രി കിടന്നപ്പം അമ്മ വാരി വെച്ച ഊരുരുള്ള അതിന് വല്ലാത്ത സ്വാകാര്യം. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെടാ. ഞാൻ ആശുപത്രി കിടന്നപ്പോ ഒരു നേതാവിനെ ഞാൻ കണ്ടില്ല ഉരുട്ടി എന്റെ വായിലോട്ട് വെച്ചുതരാം. നിന്റെ നേതാവ് ജയിച്ചായിരുന്നു? ഇല്ല, തോറ്റ്. നിന്റെ നേതാവാ ജയിച്ചേ? പക്ഷെ എവിടെയാണെന്നൊരു പിടിയില്ല. അതൊക്കെ നാട് വിട്ട് പോയി കാണൂടാ. നിന്റെ നേതാവിന്റെ മോൻ എവിടെ പഠിക്കുന്നു? ഏത് സ്കൂളില്? അമേരിക്കയിലും കണ്ട. നിന്റെ മോനാ? ഇവിടെ കഞ്ഞിക്കുഴി LPS. ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് റോഡിൽ കിടന്ന് അടി കൂടുന്നത് ഇതേപോലെ കൈയൊടിഞ്ഞ് നടക്കുന്നത് നീ കാണാറുണ്ടോ? നമ്മളെ പോലെ പാവപ്പെട്ടവന്മാരും നമ്മുടെ മക്കളുമാണ് റോഡിൽ കിടന്ന് അടി കൂടുന്നതും. ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ച് വന്നെങ്കിൽ തീരും. അടികൊണ്ട് ആശുപത്രി കിടന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായടാ. ഇവിടുത്തെ നേതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാ ചികിത്സിക്കാൻ അങ്ങ് അമേരിക്കയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരും. നമ്മൾ ആ കട്ടിലിൽ കിടന്നപ്പം ഒരു പട്ടിയും വന്നില്ല തിരിഞ്ഞു പോകും. എടാ, നമ്മൾ നിർത്തിയാലും നമ്മളെ പോലെ രണ്ട് ബുദ്ധിയില്ലാത്ത ഒരു ദിനേശനും സതീശനും വീണ്ടും വന്ന് ഇവരെയൊക്കെ വായിച്ചാടും, അടികൊള്ളും, ആശുപത്രി കിടക്കും, ഇതുപോലെ വന്നിരിക്കും. സ്ഥാനാർത്ഥിമാരും 4 വഴിക്ക് പോയി, എന്നിട്ട് നിന്റെ വര ഇതുവരെ തീന്നില്ലേ? നിന്റെ ഒക്കെ നേതാക്കന്മാർക്ക് മതിലെഴുതാൻ പോയിട്ടേ അവന്മാര് പണി കഴിഞ്ഞപ്പോ 5 പൈസ തരാതെ മുങ്ങി. എടാ, നീടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഇത് പിടി, ഇത് പിടി, പിടി, എവിടെ കൊണ്ട് പിടിക്കായത്?
അയ്യോ പതുക്ക അയ്യോ എടാ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ പടം ഞാൻ വരച്ചു വെച്ചിരുന്നു. അയ്യടാ ഇപ്പൊ വരച്ചരം. എടാ രാഷ്ട്രത്തെ സ്നേഹിക്കാത്ത രാഷ്ട്രീയക്കാരല്ല നമ്മൾ പിന്തുടരേണ്ടത്, പിന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ധീര ജവാന്മാരെ. അടം നമുക്കൊക്കെ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അതിർത്തിൽ പോയിട്ട് കാവൽ കിടക്കുന്ന ആ ധീര ജവാനെ വരയ്ക്കുമ്പോഴേ അതിന്റെ ഒരു സുഖം ഒരു സുഖം തന്നെയാണോ കാണാൻ അവർക്ക്. അത് മനസ്സിലായ ഇല്ല നീന്തി അടിക്കണ ഒരു സല്യൂട്ട്. നെഞ്ചിൽ ഇട നെഞ്ചിൽ കുടികൊള്ളും ഒരു ശബ്ദം ഹിന്ദുസ്ഥാൻ കാശ്മീരും പഞ്ചാബും മഹാമും ഒന്നല്ലോ ഒന്നല്ലോ നാം ഇന്ത്യ. ലാൽ സർ, ടീം പോപ്പി സർ, മൊത്തത്തില് സംഭവം ബഹുലമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വളരെ സമകാലികമായിട്ടുള്ള ഇലക്ഷനും നേതാക്കന്മാർ കാര്യങ്ങളൊക്കെ നേടിയിട്ട് അങ്ങോട്ട് പോകും, അണികളായിരിക്കും തമ്മിൽ തല്ലുന്നതെന്നൊക്കെ പറയുന്ന വലിയ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഉള്ളത് ജഗദീഷിന് ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നല്ല മെസ്സേജും ആയിരുന്നു. പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശ്രീജയുടെയും അഭിട്ടമ്മയായിട്ട് വന്ന പിന്നെ അനു ഭർത്താവ് അവർ രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അജയനും ചിത്തനും സ്ഥാനാർത്ഥികൾ പിന്നെ അണികളായിട്ട് വന്ന പ്രശാന്ത് കിരൺ അവരൊക്കെ നല്ല നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സുധീഷ് ഇത് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് തന്നെ വരച്ചാണോ ആ ചിത്രം? അതെ. അത് ഗംഭീരം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ലാൽ, സുധീഷിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. സുധീഷ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് മത്സ്യക്കച്ചവടം നടത്തുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കലാകാരനാണ്. ഇദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്. സുധീഷ്, കേൾക്കുന്നതിനകത്ത് ഒരുപാട് അഭിമാനമുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു കലാകാരനുണ്ടെന്ന് പറയുന്നതിനകത്ത്. എന്താണെങ്കിലും ടീം പോപ്പി, കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. ജ്യോതിഷേട്ടാ, ഇത് എന്നെ കളിയാക്കി അവതരിപ്പിച്ച സ്കിറ്റാണോ എന്ന് ചെറിയ സംശയമുണ്ട്. അത് കളിക്ക് പറഞ്ഞതാണ്. ഗൗരവത്തോടെ പറയട്ടെ, ഇതിൽ നിങ്ങൾ അവതരിപ്പിച്ച വിഷയങ്ങൾ അത് ഇതേ രീതിയിലായിരിക്കില്ല, പക്ഷേ ഇതേ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് വെച്ച് ഞാനും ഒരു തീരുമാനമെടുത്തു, ഇനി മേലിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല. കൈയടിച്ചയിലൂടെ മനസ്സിലാവുന്നു അത് തന്നെയാണ് ശരിയായ തീരുമാനം. ജഗദീഷ് വളരെ ഓപ്പണായിട്ടുള്ള, വളരെ സത്യസന്ധനായിട്ടുള്ള, കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയ പണിയാണ് രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ലാലിനെ പോലുള്ള ആൾക്കാരെല്ലാവരും എന്നെ ഉപദേശിച്ചു, ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. കാരണം കലാകാരൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വത്താണ്. കലാകാരന് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക, ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ചുവരെടുത്ത് കു എന്ന് എഴുതിയിട്ട് ബാക്കി പൂരിപ്പിക്കാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന അനിശ്ചിതത്വം കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് നിങ്ങൾ. വെരി ഗുഡ്, അതെല്ലാ പാർട്ടിക്കും ആപ്ലിക്കബിൾ ആണ്. അവസാനം നിങ്ങൾ ജവാന് നിങ്ങൾ കൊടുത്ത സല്യൂട്ട് വലിയ ആദരവാണ്, അതിന് പ്രത്യേക കൺസിഡറേഷൻ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. റിമി, ഇപ്പോഴും നമ്മൾ ആ സ്കിറ്റ് കഴിഞ്ഞിരിക്കുമ്പം ആ ലില്ലിക്കുട്ടിയുടെ ഓർമ്മകളിൽ ഞാൻ ഇങ്ങനെ ചിരിച്ച് മനസ്സ് നിറഞ്ഞിരിച്ചു. ലാസ്റ്റ് പടം വരച്ചതും എല്ലാം കൊണ്ടും ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. സൂപ്പർ. ഇന്ന് ടീം പോപ്പിയെ സപ്പോർട്ട് ചെയ്ത രണ്ടു പേരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, പ്രശാന്ത് ആൻഡ് ശ്രീജ. ഒപ്പം തന്നെ അനൂനെയും വിനോദിനെയും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സെറീന മാം, ടീം പോപ്പിയുടെ ഒരു സ്ട്രോങ്സ്റ്റ് പോയിന്റ് ആണ് സെറ്റ് എയർ. സോ ഒരു ഇലക്ഷൻ ഫീവറിന്റെ ഈ ഒരു ടൈമിൽ ഹൗ റെലവന്റ് വാസ് എ ടോപ്പിക് ഫോർ ദ ഡേ? ദ ടോപ്പിക് ആക്ച്വലി ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക്, ബട്ട് ദേ ഡിഡ് ഇറ്റ് ഫാബുലസ്ലി ആൻഡ് ഫാന്റാസ്റ്റിക്കലി. ദേ ഹാഡ് ഡിഡ് ആൻഡ് എവരിബഡി വാസ് സോ ഗുഡ് ആൻഡ് സോ നാച്ചുറൽ ആൻഡ് സോ സ്പോണ്ടേനിയസ്. ഐ വാസ് സ്റ്റോപ്പ് ബ്ലോക്ക്, ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ദം. ദേ ആർ സോ ഗുഡ്, ഐ കാൻ ടെൽ യു.
They are really good. And I wish you all the best. You guys are really superb. Thank you, ma'am. Thank you. Out of this, ma'am, Prashant is an excellent mimic, actually. So he is going to surprise you by mimicking Kamala Hassan sir's voice. Oh, wow. Okay. Kanmani, un anboda kadalan. Naan eludhum letter. Chivana kadatham kadatham erukottu. உன்னை நினைச்சு பார்க்கும்போது மனதில் கவிதை அருள் மாதிரி கொட்டு நான் எழுத உட்கார்ந்தா வார்த்தை மட்டும் புரியல. எனக்கு கொண்டு அவரது காயம் தன்னலாடுன்னு நம்ம தெரியல, இந்த மாயமோ தெரியல. ஆனால் உடம்புல ஒரு காயம் வந்துருச்சுன்னா இது தாங்காது. அப்ராமி அப்ராமி மனிதர் உண்டுகள் இது மனிதர் காதல் அல்ல, அதையும் தாண்டி பனிதமான லவ் யூ அப்ராமி. Superb, superb, superb. Superb, very good. Very good. Okay, great. സോ ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ഒരു കൂട്ടായിട്ടുള്ള എഫേർട്ടിന്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ലാൽ സർ, ഓൺ 30. 28. ജ്യോതിഷേട്ടാ, 38 out of 40. റിമി ടോമി, 29. സൂപ്പർ. Thank you. They are getting 95 on 100. Superb. സോ ഇതുപോലെ തന്നെ ലെജൻഡറി ആക്ടേഴ്സിൻ്റെ സാന്നിധ്യവുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു അരങ്ങ് എന്നും സമ്പന്നമായിരിക്കും. ആൻഡ് അപ്പോൾ ഇനിയും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന സമയം വരെയും ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ആപ്പ്. ആദ്യം തന്നെ എനിക്കൊരു രണ്ട് പ്രാർത്ഥനയാണ് ചൊല്ലാനുള്ളത്. ഒന്ന്, എന്നെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ജഗദീഷ് ചേട്ടന് ഈശ്വര ആപത്തൊന്നും വരുത്തരുതേ. ചോനനുറുമ്പിൻ കണ്ണിൽ കാണും പുല്ലെല്ലാം ഒരു മരമല്ലേ, തൊട്ടാവാടികൾ പിടികിട്ടാത്തൊരു ഘോരവനാന്തരമാകുന്നു. എങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലായിരിക്കില്ല. ഇല്ല ഇല്ല, ദുശീലം ഇല്ല. ഏതൊരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒരു ദുശീലം കാണൂല. അമ്മ പറയാറുണ്ട് നാക്കെടുത്ത നുണയെ പറയുള്ളൂ. ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യിച്ചില്ലെങ്കിൽ എന്നെ അച്ഛൻ വിളിക്കരുത്. പറഞ്ഞാട്ടല്ലോ ചേട്ടൻ ഡിഎൻഎ ടെസ്റ്റ് ആണ് എഴുതാൻ പോന്നെ. അല്ല അച്ഛന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. രണ്ടെണ്ണം എന്റെ മക്കള് തന്നെ ആണോടി. ആ കാര്യത്തില് എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. നിനക്കൊരു പഴയ ലൈനെ കൊണ്ടായിരുന്നു ഷീജ. അവള് കെട്ടി ഞാൻ അച്ഛനുമായി. എന്തിനാ ചക്കരെ നീ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോയത്? ഒളിഞ്ഞിരിക്കും കനിക്കൂത്ത മതിശയം, പണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഗോപിയങ്ങളതിശയം.